ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാനുണ്ട്. അമ്പലത്തിൽ മാത്രമല്ല, ഞങ്ങൾക്ക് ഷൂട്ടും കൂടിയുണ്ട്. അപ്പം ഞാൻ നേരത്തെ എണീറ്റ് രഞ്ജമ്മക്ക് റെഡി ആയിട്ടുണ്ടാവും. തനു തനു ഡിയാ ഡി, എനിക്ക് റെഡിയായി. എന്നാ ഞാൻ തനു, അതുപോലെ ഗുഡ് കാവ്യ മോർണിംഗ് ഗൈസ്. കാവ്യ രഞ്ജമ്മ രഞ്ജമ്മ റെഡി ആയിട്ടുണ്ട്. ഞാൻ സൗണ്ട് കേൾക്കുന്ന എണീറ്റ് എണീറ്റ് എൻ്റെ കാവ്യനെ എന്നെ വിളിക്കണം. റെഡി റെഡി. അപ്പൊ ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വരാം. എന്താണ് കാവ്യ മാഡം എണീക്കണോ നോക്കട്ടെ. രഞ്ജമ്മ എണീറ്റിട്ടുണ്ട്. എണീറ്റിട്ടൊന്നും സൗണ്ട് ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ. കാവ്യ കാവ്യ എണീറ്റിട്ടില്ല. എനിക്ക് എനിക്ക് സമയമായി സമയമായി 5:30. അപ്പൊ കാവിനെ എണീപ്പിച്ചിട്ടുണ്ട്. രഞ്ജമ്മ റെഡി ആയി തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഷൂട്ടിന് പോകുമ്പോൾ നിങ്ങളെ ട്രാവലിംഗ് കാണിക്കുന്നതായിരുന്നു. അപ്പൊ ഞങ്ങൾ പോയി കുളിച്ച് ഒരു ചെറിയൊരു ബെഡ് കോഫി കുളിച്ച് വരാം. ഓക്കെ. ഹലോ, ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് ആലുവയിൽ നിന്ന്. നമ്മള് ഷൂട്ടിന് സ്ഥലത്തേക്ക് പോവാണ്. 5 മല ദേവീ ക്ഷേത്രത്തിലാണ് ഇന്ന് ഞങ്ങൾ ഷൂട്ട്. ഷൂട്ടിന്റെ പ്രധാന കഥാപാത്രങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. കണ്ടില്ലേ, രഞ്ജമ്മയും സൂര്യമ്മയും നമ്മളൊരു കൊച്ചു കുട്ടിയും കൂടെ ഉണ്ട്. അപ്പൊ അമ്മ എങ്ങോട്ടാ പോണെന്ന് പറയും. ഹലോ, എന്താ പറയാ, ഷൂട്ടിങ്ങിനെ പോകുന്നു. ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിംഗ് ആണ്. മഹാരി എന്നാണ് പേര്. അതൊരു നല്ല കഥാപാത്രം ഞാൻ ചെയ്യുന്നു. മനുഷ്യണ്ട് സൂര്യ അതിനകത്തൊരു സർപ്രൈസ് ചെയ്യുന്നു. അത് നമുക്ക് സിനിമ റിലീസ് ചെയ്യുമ്പോൾ അറിയാം. ആ സമയം വരെ സസ്പെൻസ് കാണാം. എന്ത് ലക്ക് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു ലക്കില് കിട്ടിയൊരു വേഷമാണ്. ഏതായാലും അതെന്താന്ന് പറയുന്നില്ല. മഹരി ഇറങ്ങുമ്പോൾ നിങ്ങൾ എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ ക്ലൈമാക്സ് സീനില് ആയിരിക്കും ഞാൻ പ്രത്യക്ഷപ്പെടുന്നത്. അതുവരെ അമ്മ തകർത്ത് അഭിനയിക്കുന്നുണ്ട് ഇവരെല്ലാവരും. അപ്പൊ ഇന്ന് ഞങ്ങൾ ലൊക്കേഷനിൽ പോവാണ്. ഇന്നും എറണാകുളത്ത് തന്നെയാണ് ലൊക്കേഷൻ. ഓക്കെ, ഞങ്ങളിതാ പുറപ്പെട്ടു ലൊക്കേഷനിലേക്ക്. ആലുവ ബൈപ്പാസ് ആണിത്. കണ്ടില്ല, നല്ല കോട മഞ്ഞാണ്. രാവിലെ തന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ല. പാലാരിവട്ടത്തിലാണ് ലൊക്കേഷൻ. രാവിലെ അവിടെ ഒരു 5 മല ദേവി ക്ഷേത്രം ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ഫസ്റ്റ് ഷോട്ട് എന്നാ പറഞ്ഞത്. അപ്പം ഞങ്ങളെല്ലാവരും, ഞാനുണ്ട്, സൂര്യമ്മയുണ്ട്, രഞ്ജമ്മ ഉണ്ട്, കാവ്യുണ്ട്, അതുപോലെ തനു തമ്പുരുണ്ട്. എല്ലാവരും ഒരുമിച്ചത് യാത്രയിലാണ്. ഇത് പാലാരിവട്ടം 5 മല ദേവി ക്ഷേത്രമാണ്. മിക്ക ഫിലിമിൻ്റെയും പൂജ നടക്കുന്ന ഈ ക്ഷേത്രത്തിലാണെന്നാണ് അറിവ്. ഭയങ്കര ദേവി ചൈതന്യമുള്ള ഒരു ക്ഷേത്രമാണിത്. ഹലോ, ഞങ്ങളൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാരി എന്ന പേരുള്ള ഷോർട്ട് ഫിലിം. നിദ്ര എന്ന് പറയുന്ന ഒരു ലേഡി ഡയറക്ടറാണ് ഇത് ഡയറക്ട് ചെയ്യുന്നത്. ഞങ്ങൾ പാലാരിവട്ടം 5 മല ക്ഷേത്രത്തിലാണ് ഇവിടെ ഉള്ളത്. മനുഷ്യണ്ട്, കാവ്യമുണ്ട്, തനുണ്ട്. ഷോർട്ട് റെഡിയായി. നമ്മുടെ ഷോർട്ട് ഫിലിമിലെ ഡയറക്ടർ ചിത്ര ചേച്ചി നമ്മളെ ഇതിനെ കുറിച്ച് പറയുന്നു. നമ്മുടെ ഷോർട്ട് ഫിലിമിന്റെ പേര് മഹാരിയാണ്. രഞ്ജു ചേച്ചിയാണ് അതിന്റെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സമകാലിക പ്രശ്നത്തിനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു ഷോർട്ട് ഫിലിം. പതിയെ നിങ്ങൾക്ക് അതിന്റെ ട്രെയിലറും ഇതൊക്കെ കാണാം. നല്ല തീമാണ്. നമ്മൾ ഫസ്റ്റ് ഷോർട്ട് കഴിഞ്ഞ് അമ്പലത്തിലായിരുന്നു. അപ്പൊ ഇനി അടുത്ത കോസ്റ്റ്യൂം ചേഞ്ച്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഉപ്പുമാവും പഴമാണ് ബ്രേക്ക്ഫാസ്റ്റ്. സൂര്യമ്മയും രഞ്ജമ്മയും ചെറിയ ഷൂട്ട് താഴെ ഉണ്ട്. അപ്പൊ ഷൂട്ടിലാണ്. ഇപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. ഇതാണ്
പ്രൊഡക്ഷൻ കൺട്രോൾ ഇതാണ് അവരെ അഭിനയം. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ ഇറങ്ങിയത് ഓക്കെ കഴിച്ചിട്ട് കാണാം. നമ്മള് ഷോർട്ട് ഫിലിമിലുള്ള ചേച്ചിയാണ്. ചേച്ചിയുടെ പേരെന്താണ്? സിമി. സിമി സിമി ചേച്ചി ഇപ്പൊ ശാരീരിക ചേഞ്ചിങ് ഉണ്ട്. ചേഞ്ചിങ്ങിന് വന്നാണ് ഞങ്ങളുടെ കൂടെ ഷോർട്ട് ഫിലിമിലൊരു അംഗമാണ് നമ്മുടെ സിമി ചേച്ചി അല്ലേ. സിമി തന്നെ ബാക്കിയുള്ള അണിയറ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഇത് റെസ്റ്റ് എടുക്കുകയാണ്. എല്ലാവരും കുറച്ച് പേര് ഷൂട്ട് ചെയ്യുന്നുണ്ട്. രംഗങ്ങൾ എല്ലാവരും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് താഴെ. അപ്പം ഞങ്ങൾ അടുത്ത ഷോട്ട് ആകുമ്പോൾ ഞങ്ങൾ വിളിക്കും. അപ്പം അതിന് വെയിറ്റ് ചെയ്യാണ്. ഞാനിതാ തരുണ്ട്. ഹലോ. ആ കാവ്യണ്ട്. കാവ്യനെ എല്ലാവർക്കും അറിയാമല്ലോ. കണ്ണൂർ കാവ്യ തന്നെ ഫേമസ് ആണ്. കാവ്യ എന്തൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ? വളരെ സന്തോഷം. എൻ്റെ സഹോദരി, നമ്മളൊരുപാട് ഇന്നലെ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞല്ലോ നമ്മളതിനെ കുറിച്ചൊക്കെ. ഒരുപാട് വർഷം മുന്നിൽ പരിചയമാണ്. നമ്മള് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ഒരുമിച്ച് ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊന്നും ഇങ്ങനെ വിസിബിൾ ആയിരുന്നില്ല. ട്രാൻസ്ജെൻഡർ എന്നുള്ള കാര്യങ്ങളും അതൊന്നും വിസിബിൾ അല്ലാത്ത സമയം മുതൽ നമ്മൾ ഒരുമിച്ചുള്ള കൂട്ടായിരുന്നു. പിന്നെ ഒരുപാട് സന്തോഷം എൻ്റെ സഹോദരിയെ കുറിച്ച് ഓർക്കുമ്പോൾ. കാരണം അത്രയും അധ്വാനത്തിന്റെ ഫലമായി അവൾ സ്വന്തമായിട്ട് ഒരു വീടുണ്ടാക്കി, അതുപോലെ ഇപ്പൊ നല്ല നിലയിൽ ജീവിക്കുന്നു. പിന്നെ നമ്മുടെ ദോയയില് മെമ്പറാണ്, എക്സിക്യൂട്ടീവ് മെമ്പറാണ്, എക്സിക്യൂട്ടീവ് മെമ്പറാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തിയേറ്റർ ട്രൂപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഡാൻസ് ട്രൂപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും വർഷം മുന്നേ ഉള്ള ആ ബന്ധം നമ്മൾ ഇപ്പോഴും കീപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഇനി എന്നെ കുറിച്ച് രണ്ടു വാക്ക് പൊക്കി പറയാം. കാവ്യയെ കണ്ടു അറിയപ്പെടാത്ത ആരുമില്ല. കോഴിക്കോട് മുതൽ എന്താ ട്രിവാൻഡ്രം വരെ കാവ്യ കണ്ണൂർ ആരാന്ന് നന്നായിട്ട് പ്രവർത്തിക്കുന്ന, ട്രാൻസ് കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടി നന്നായിട്ട് സംസാരിക്കുന്ന, നന്നായിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ അവിടെ സംഘടന ഒക്കെ ഇല്ലേ കണ്ണൂർ? കണ്ണൂർ ജസ്റ്റിസ് ബോർഡ് അംഗമാണ് കണ്ണൂർ കാവ്യ. അപ്പം ഞാൻ ഷൂട്ടിന്റെ വിശേഷങ്ങളൊക്കെ എനിക്ക് കാണാം കേട്ടോ. സൂര്യമ്മയും രഞ്ജമ്മ താഴെയാണ്. അപ്പം അവരെ വിശേഷങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. തനു, ഹലോ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ രഞ്ജി മമ്മിയുടെ മോനിസ് മമ്മിയുടെ കാവ്യമ്മിയുടെ കൂടെ. പിന്നെ നല്ല രസമാണ്. പിന്നെ എക്സാം കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ഒരു എന്താ പറയുക, ബ്രേക്ക് ഒക്കെ ഉള്ള രീതിയിൽ. ഒരു നമ്മുടെ കോളേജ് വന്നിട്ടോ പിടിക്കാൻ വേണ്ടി? കോളേജ് ഇന്നലെ ഞാൻ ഹോസ്റ്റലിൽ പോയിട്ടുണ്ടായിരുന്നു മോളെ. അത് സിസ്റ്ററൊക്കെ ഭയങ്കര സ്നേഹം. ഞാനൊരു എന്താ പറയുക, ഒരു ഷെൽട്ടർ ഹോമിലാണ് നിൽക്കുന്നത്. ട്രാൻസ്ഫർ ഹോം കാക്കനാടാണ് എൻ ജി ഒ കോട്ടേഴ്സിൻ്റെ. അവിടെ സിസ്റ്റർമാരാണ് നടത്തുന്നത്. അവിടെയാണ് നിൽക്കുന്നത്. പഠിക്കുകയാണ് എറണാകുളം മഹാരാജാസ് കോളേജിൽ. ഒന്നാം വർഷം ഇസ്ലാമിക് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഞങ്ങളെ കൂട്ടത്തിൽ ചെറിയ കുട്ടിയാണ് കേട്ടോ. 20 ചോദിച്ചാരെങ്കിലല്ലേ വയസ്സ് ചോദിക്കാതിന് വയസ്സ് പറയേണ്ട ആവശ്യം. എന്നാലും പിന്നെ ചെറിയ കുട്ടിയാണ്, കുഞ്ഞു കുട്ടിയാണ്. അങ്ങനെയല്ല, നിങ്ങൾ തടിയുണ്ടോ? പക്ഷെ തടിയെ കാരണം എല്ലാരും ഭയങ്കര ഇൻസൾട്ടിങ്ങും എന്തൊക്കെയോ പറയും. ബോഡി ഷേമിങ് നന്നായിട്ട് വരാറുണ്ട് ഫ്രണ്ട്സിന്റെ ഇടയിലായി കഴിഞ്ഞാലും എവിടെയും. പക്ഷെ ഇപ്പൊ ഡാൻസ് നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഡാൻസ് പറഞ്ഞായിട്ട് ഡാൻസ് നല്ല ഐറ്റം നല്ലൊരു അടവെടുക്കുന്നത് കാവ്യ മാത്രമേ ഉള്ളൂ. നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല മമ്മി, വണ്ണം ഉണ്ടെങ്കിലും വണ്ണമില്ലെങ്കിലും പ്രശ്നങ്ങളാണ്. വണ്ണമില്ലെങ്കിൽ എന്നെ എത്ര പേര് ഇല്ലെന്ന് വിളിക്കുന്നു. ഡാൻസ് ചെയ്യുമ്പോ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, നല്ല വൃത്തി ചെയ്യുന്നുണ്ട്. ഡാൻസ് പഠിച്ചിട്ടില്ലേ കാവ്യ? അതുകൊണ്ടാണ് വൃത്തി ചെയ്യുന്നത്. ആ തടി കൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. തട്ടടവലൊക്കെ ചെയ്യുമ്പോ നന്നായിട്ട് വൃത്തി തന്നെ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലേ കുറച്ച് പൊക്കി വിടാനോ? അപ്പൊ പൊക്കി വിട്ടതാണ്. ഗ്രേസ്ഫുൾ ആണ് മമ്മിയുടെ മുഖമൊക്കെ, ഭയങ്കര ഗ്രേസ്ഫുൾ ആണ്. നമ്മള് കളിക്കുമ്പോ തന്നെ നല്ല തക്കാളി കണ്ടുകൊണ്ടിരിക്കുന്നു. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. എന്താന്ന് അറിയാം, നമുക്ക് പോയി നോക്കാം. ഓ, രഞ്ജമ്മന്റെ തകർപ്പൻ സീനാണ്. ഓ,
കിരൺ ചേട്ടനാണ് ക്യാമറ അല്ലേ? എവിടെ വീട്? കോഴിക്കോട്. കോഴിക്കോടാണ്. നമ്മൾ നാട്ടുകാരാണ്. അക്ഷി 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 നാടെവിടെ? കൊയിലാണ്ടി. കൊയിലാണ്ടി. അപ്പൊ നമ്മള് നാട്ടുകാരെ തന്നെ കേട്ടോ എല്ലാരും. ക്യാമറമാരൊക്കെ ഇപ്പൊ ലഞ്ച് ടൈം ആയിരിക്കാണ്. ഇപ്പൊ ലഞ്ചിന് ഇന്ന് എല്ലാവർക്കും ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് ലഞ്ച്. ഹലോ, നമസ്കാരം. പറയേണ്ട ആവശ്യമില്ല, ധാരാളം പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്കൊന്നും. അപ്പൊ എന്താ പറയും? അപ്പോ എല്ലാവരും മോനിഷയുടെ ബ്ലോഗിനെ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അത് ആദ്യമേ പറഞ്ഞാല് ശരിയാവുമല്ലോ. ഞങ്ങളൊരു അടിപൊളി ഷൂട്ടിലാണ്, ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടാണ്. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ആണ്. ഞാനും ഇതില് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം എനിക്കൊരു ചെറിയ വേഷമുണ്ട്. ഇവരൊക്കെ അടിച്ച് പൊളിച്ച് ഇപ്പൊ രാവിലെ തൊട്ട് ഷൂട്ട് തുടങ്ങി. രണ്ടു ദിവസത്തെ ഷൂട്ടാണ്. ഇത് എറണാകുളത്ത് വെച്ചിട്ടാണ് ഷൂട്ട് നടക്കുന്നത്, അഞ്ചുമന ക്ഷേത്രത്തിന്റെ അടുത്ത്. അപ്പൊ എല്ലാവരും ഞങ്ങളുടെ ഷോർട്ട് ഫിലിമിന് വേണ്ടിയും ഞങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. കഴിഞ്ഞിട്ടില്ല, എപ്പോഴും ഷൂട്ടിലാണ്. രഞ്ജുമന്റെ ഫുഡൊക്കെ അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഫുഡ് അവിടെ റെഡിയാണ്. പിന്നെ രഞ്ജുമന്റെ രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് വേറെ ഉണ്ട്, അവരൊക്കെ ഉണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വിശേഷങ്ങൾ പറയാം. ആ ഇതാണ് നമ്മളെ കൂടെ ഒരു ഹീറോ എന്ന് വേണേ പറയാം. രഞ്ജമ്മയും ക്യാരക്ടർ ആണ് മോള് ചെയ്യുന്നത്. മോള് പേരെന്താണ്? ആരുഷി. ചേച്ചിമാരൊക്കെ ഇഷ്ടായോ? ആരെ കൂടുതൽ ഇഷ്ടായത്? എത്ര സ്റ്റാൻഡേർഡിലാ പഠിക്കുന്നത്? നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടോ? സൂപ്പറാണ്, സുന്ദരിയാണ്. ഭാവിയില് അതിനും മോളില്ല, നല്ല കുട്ടി. നന്നായിട്ട് ആക്ട് ചെയ്തു, സൂപ്പറായി. ഞങ്ങൾ അടുത്ത ഷോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പൊ ക്യാമറയും മറ്റു സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ഷോട്ട് ചെയ്യുമ്പം എത്രത്തോളം ബുദ്ധിമുട്ടും അവർ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യണതെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ രഞ്ജമ്മയും ഞങ്ങളും നാല് പേരും കുറച്ച് കുശലൊക്കെ പറഞ്ഞാണ്. ഇതിന് മെയിൻ കഥാപാത്രം രഞ്ജമ്മയും മോളുമാണ്, ആ കുട്ടി കൊച്ചാണ്. രഞ്ജമ്മിൻ്റെ കൂടെ തന്നെ എനിക്ക് ഇതിൽ ചെയ്യാൻ പറ്റിയതിനെ വളരെ സന്തോഷമാണ്. ഞങ്ങൾ മഴ വരും മുമ്പേ പെട്ടെന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഭയങ്കര ഓരോ സെറ്റ് ചെയ്യേണ്ടതിൻ്റെ തിരക്കിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചിരിപ്പിക്കാനായിട്ട് ഇതാ സൂര്യമ്മ വന്നിരിക്കുക. ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് ചിരിപ്പിക്കും. ഞങ്ങളിപ്പം ഷോട്ടിൻ്റെ സമയത്ത് തന്നെ അപ്പുറത്ത് നിന്ന് ഞങ്ങൾ ചിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സൂര്യമ്മ മെയിൻ പണി. രഞ്ജമ്മൻ്റെയും കൊച്ചിൻ്റെയും അഭിനയം പറയാതിരിക്കാൻ വയ്യ, തകർത്തു. ആ അഭിനയം കണ്ടിട്ട്